നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി പി ദിവ്യയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ജനരോഷം തുടരുകയാണ്. ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങളിൽ അധികവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിന് ശേഷം പി പി ദിവ്യ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റല്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ശരിയായ മാർഗത്തിൽ കൂടി തീർക്കണം, ഇവർക്കെതിരെ കേസെടുക്കണമെന്നുൾപ്പെടെയുള്ള കമന്റുകളാണ് ഇപ്പോൾ ദിവ്യയുടെ ഒരു സോഷ്യൽ മീഡിയ പേജുകളിലടക്കം നിറയുന്നത്. പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ കമന്റ് ബോക്സിലാണ് വലിയ തോതിൽ ജനരോഷം നിറയുന്നത്. ഒക്ടോബർ 13 സി പി എം അരിയിൽ ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന്റെ ചിത്രങ്ങളാണ് പി പി ദിവ്യ ഏറ്റവും അവസാനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി പറപ്പൂൽ ബ്രാഞ്ച് നിർമ്മിച്ച പാച്ചേനി കുഞ്ഞിരാമൻ സ്മാരക വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചിത്രവും ഇതോടൊപ്പം പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റിൽ മാത്രം 3600 കമന്റുകളാണ് ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത്. അതിൽ കൂടുതലും പി പി ദിവ്യയെ നിശിതമായി വിമർശിക്കുന്ന അഭിപ്രായങ്ങളാണ്. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ സന്തോഷമായില്ലേ, അതും ക്ഷണിക്കപ്പെടാത്ത ഒരു സദസ്സിലേക്ക് വന്നിട്ട് എന്നാണ് രോഷത്തോടെ ആളുകൾ ചോദിക്കുന്നത്. ഇവർക്കെതിരെ കേസെടുക്കണം, പാർട്ടിയിൽ നിന്ന് പുറത്താകണമെന്നും ആവശ്യപ്പെടുന്നവരുമുണ്ട്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല, കൊലക്കുറ്റം തന്നെ ചുമത്തണമെന്നും ചിലർ കമന്റുകളിലൂടെ ആവശ്യപ്പെടുന്നു. വിളിക്കാത്ത പരിപാടിക്ക് ചെന്ന് എ ഡി എമ്മിനെ അപമാനിച്ച ദിവ്യ രാഷ്ട്രീയ ഗുണ്ടായസത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചുവെന്നും കമന്റുകളിലുണ്ട്. സ്വന്തം പാർട്ടിയിൽ അംഗങ്ങൾ ഉൾപ്പെട്ട കരുവന്നൂർ അടക്കമുള്ള അഴിമതികൾ പുറത്തു വന്നപ്പോൾ മേഡം എവിടെയായിരുന്നു? ഇന്നലെ കണ്ട ആവേശം വന്ന് കണ്ടില്ലല്ലോ. ഷോ കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കണമായിരുന്നു, സ്വന്തം പാർട്ടി തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് നിൽക്കുന്നതെന്ന്. രാക്ഷസി, എത്രയും പെട്ടെന്ന് അവളെ അറസ്റ്റ് ചെയ്യുക, ഒരു നിമിഷം പോലെ അവളെ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഒഫീഷ്യലായി അധികാരികളെ അറിയിക്കണമായിരുന്നു. അല്ലാതെ ഒരു മനുഷ്യനെ അയാളുടെ യാത്രയപ്പ് ചടങ്ങിന് വന്ന് അവഹേളിക്കുകയല്ല ചെയ്യേണ്ടത്. വിളിക്കാത്ത പരിപാടിക്ക് പോയി ഒരാൾ ആത്മഹത്യക്ക് തള്ളിവിട്ടപ്പോൾ സമാധാനം സന്തോഷമായില്ലേ, ഇങ്ങനെയുള്ള കമന്റുകളാണ്. കമന്റുകളിൽ ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു 90% ദിവ്യക്കെതിരെ വളരെ മോശമായ രീതിയിൽ ആളുകൾ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ദിവ്യ ഇപ്പോൾ എവിടെയാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു വിവരം ഈ ഒരു വിഷയം നടന്നതിന് ശേഷം അറിഞ്ഞിട്ടില്ല. നവീൻ ബാബുവിനെ പിന്തുണച്ചുകൊണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയും രംഗത്ത് വന്നിരുന്നു. നവീൻ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയതും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. നവീൻ അഴിമതിക്കാരനായി ചിത്രീകരിച്ച പെട്രോൾ പമ്പ് NOC യുമായി ബന്ധപ്പെട്ട പി പി ദിവ്യയുടെ അമിത താല്പര്യവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നും ഇതുവരെയുമായിട്ട് പി പി ദിവ്യക്കെതിരെ വലിയ രീതിയിൽ തന്നെ ദിവ്യ അറസ്റ്റ് ചെയ്യണമെന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെയും അതുപോലെ തന്നെ സംഘടനകളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉയരുന്നത്.